നമസ്കാരം ഫ്രൈഡ് ഫീ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ഇനി വരുന്ന എൽ പി യു പി അതുപോലെയുള്ള മറ്റെല്ലാ പി എസ് സി എക്സാമുകൾക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ബ്രൈറ്റ് ഈ വേൾഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏവ? ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏവ? തിരച്ചീനമായി മുകളിൽ കുങ്കുമ നിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം. 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് മില്ലിമീറ്ററിൽ 3600 × 2400. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യ അന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിൽ 1, 2, 4 ശരി. ഓക്കെ, 1, 2, 4, അതായത് തിരച്ചീനമായി മുകളിൽ കുങ്കുമ നിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം. അതുപോലെ 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളാണുള്ളത്. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഫാക്ട്സാണ് അടുത്ത് പറയുന്നത്. ഇന്ത്യയിൽ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം ഒരുപാട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. നീളവും വീതിയും തമ്മിലുള്ള അനുപാതം അത് 3:2 നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? 3:2. ഏറ്റവും വലിയ അളവ് 6300 മില്ലിമീറ്റർ, ചെറിയ അളവ് 4200 മില്ലിമീറ്റർ, ചെറിയ അളവ് 15 സെൻറ്റിമീറ്ററിൽ 10 സെൻറ്റിമീറ്ററാണ്. അതായത് ചെറിയ അളവെന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററുമാണ്. വലിയ അളവ് നമ്മൾ പറഞ്ഞു 6300 മില്ലിമീറ്റർ, 4200 മില്ലിമീറ്റർ, ചെറിയ അളവ് 15 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ. പിംഗലി വെങ്കയാണ് ഇന്ത്യയുടെ ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത്. അതും എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. പിംഗലി വെങ്കയ്യ ത്രിവർണ പതാകയ്ക്ക് രൂപം കൊടുത്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. 2002 ജനുവരി 26 നിലവിൽ വന്ന ഫ്ലാഗ് കോഡ് പ്രകാരം 9 അളവുകളിൽ ഇന്ത്യൻ പതാക നിർമ്മിക്കാം. അപ്പോൾ ഇന്ത്യൻ പതാക എത്ര അളവുകളിലാണ്? 9 അളവുകളിൽ നിർമ്മിക്കാം. ആ ഒരു ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2002 ജനുവരി 26. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 2. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? കല്ലുമാല സമരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമരമാണ് കല്ലുമാല സമരം. ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. ആരാണ്? അയ്യങ്കാളി. പുലയരാജാവ് എന്നറിയപ്പെടുന്ന അയ്യങ്കാളിയാണ് കല്ലുമാല സമരം സംഘടിപ്പിച്ചത്. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫാക്ട്സ് ആണ്. കല്ലുമാല സമരം നടന്ന വർഷം 1915. നോട്ട് ചെയ്ത് വയ്ക്കുക, കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ്. 1915. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായി കല്ലുകൊണ്ടുള്ള ആഭരണങ്ങൾ ധരിക്കണം എന്ന നിയമത്തിനെതിരെയാണ് കല്ലുമാല സമരം നടന്നത്. അപ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ ആഭരണത്തിന് പകരമായിട്ട് അത് ജാതിയുടെ പേരിൽ എന്താ കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായിട്ട് കല്ലുകൊണ്ടുള്ള ആഭരണങ്ങൾ ധരിക്കണം, ആ ഒരു നിയമത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടാണ് കല്ലുമാല സമരം നടത്തിയത്. നടത്തിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെല്ലാം ആരാണ്? അയ്യങ്കാളിയാണ്. 1915. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ പെരിനാട് ആണ് കല്ലുമാല സമരം നടന്നത്. അപ്പോൾ കല്ലുമാല സമരം നടന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പെരിനാടാണ്. അതുകൊണ്ട് തന്നെ ഈ പെരിനാട് ലഹള എന്നും ഇതിനെ അറിയപ്പെടുന്നു. അപ്പോൾ ഇത് പലരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നതുകൊണ്ട്, കാരണം ചിലതിൽ പെരിനാട് ലഹള എന്ന് കാണും, ചിലതിൽ കല്ലുമാല സമരം എന്ന് കാണും. അപ്പോൾ ഈ കല്ലുമാല എന്ന സ്ഥലം പെരിനാടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ലഹളയെ തന്നെയാണ് എന്തും അറിയപ്പെടുന്നത്, പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നത്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിത് വംശജനെന്ന് പറയുന്നത് അയ്യങ്കാളിയാണ്.
ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ദളിത് വംശജൻ എന്ന് പറയുന്നത് ആരാണ്? അയ്യങ്കാളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം എന്താണ്? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു? അത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിച്ചു. അപ്പോൾ ഗാന്ധിജി തന്നെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ ഇദ്ദേഹം വിശേഷിപ്പിച്ച മറ്റൊന്നാണ് ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചതും ആര് തന്നെയാണ്? ഗാന്ധിജി. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലുപിള്ള. അത് തമ്മിൽ തെറ്റിക്കരുത്. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ അധികാരരേഖയായ സ്മൃതി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി തന്നെയാണ്. സെയിം വേയിൽ അടുത്ത് പറയുകയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലുപിള്ളി. തീർത്ഥം അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാര്യ. എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? തീർത്ഥം അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരി. 1936 നവംബർ 12 തിരുവിതാംകൂറിൽ എന്ത് നടക്കുന്നത്? ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. ആരാണ് നടത്തിയത്? ശ്രീ ചിത്ര തിരുനാൾ. മറക്കണ്ട, ശ്രീ ചിത്ര തിരുനാളാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തുന്നത്. 1936 നവംബർ 2-12. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആര്? ഇ കെ നായനാർ, ഇ എം എസ് നമ്പൂതിരിപ്പാട്, പിണറായി വിജയൻ, വി എസ് അച്യുതാനന്ദൻ. അപ്പോൾ 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഇ എം എസ് നമ്പൂതിരിപ്പാട്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കേരള മലയാളികളുടെ മാതൃഭൂമി, ബെർലിൻ ഡയറി എന്നിവയും ഇ എം എസിൻ്റെ കൃതികൾ തന്നെയാണ്. അപ്പോൾ ഇ എം എസിൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? 1.25 കോടി മലയാളികൾ, കേരള മലയാളികളുടെ മാതൃഭൂമി, അതുപോലെ ബെർലിൻ ഡയറി, ഇതും ഇ എം എസിൻ്റെ കൃതികളാണ്. മൈ സ്ട്രഗിൾ, ദോഹ ഡയറി എന്നിവ ഇ കെ നയനാരുടെ കൃതികളാണ്. ഏതെല്ലാം? മൈ സ്ട്രഗിൾ, ദോഹ ഡയറി, ബെർലിൻ ഡയറി എന്ന് പറയുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെയും, ദോഹ ഡയറി എന്ന് പറയുന്നത് ഇ കെ നയനാറിൻ്റെയും കൃതിയാണ്. അവ തമ്മിൽ മാറിപ്പോകണ്ട. സമരത്തിനിടവേളകളില്ല, സമരം തന്നെ ജീവിതം എന്നിവ വി എസ് അച്യുതാനന്ദൻ്റെ കൃതികളാണ്. അതിൽ സമരം തന്നെ ജീവിതമൊക്കെ ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സമരം തന്നെ ജീവിതം ആരുടെ കൃതിയാണ്? വി എസ് അച്യുതാനന്ദൻ. സമരത്തിന് ഇടവേളകളില്ല എന്നുള്ളതും വി എസ് അച്യുതാനന്ദൻ്റെ കൃതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന ജില്ല. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാണ്? പയ്യന്നൂരാണ്. പയ്യന്നൂരിലെ ഉളിയടത്ത് കടവാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത്. ഉളിയടത്ത് കടവ്. കേളപ്പനാണ് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. അപ്പോൾ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേളപ്പൻ. കേളപ്പനാണ്. ഈ പയ്യന്നൂർ എവിടെയാണ്? കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിലാണ് പയ്യന്നൂര്. ഇനി പയ്യന്നൂർ രണ്ടാം ബർദോളി എന്നും അറിയപ്പെടുന്നു. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് എവിടെയാണ്? അതും പയ്യന്നൂരിനെ തന്നെയാണ്, രണ്ടാം ബർദോളി. 1930 ഏപ്രിൽ 13 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത്. 1930 ഏപ്രിൽ 13 ഉപ്പ് സത്യാഗ്രഹം. നെക്സ്റ്റ്, ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം എന്നാണ്? 1948 ജനുവരി 30. ഈ ജനുവരി 30 തന്നെയാണ് എന്തായിട്ടും ആചരിക്കുന്നത്? രക്തസാക്ഷിത്വ ദിനമായിട്ടും ആചരിക്കുന്നത്. അപ്പോൾ അതിനൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതാരാണ്? നാഥുറാം വിനായക് ഗോഡ്സെ. ആരാണ് ഗാന്ധിജിയുടെ ഘാതകൻ എന്നറിയപ്പെടുന്നത്? നാഥുറാം വിനായക് ഗോഡ്സെ. ഏതു വർഷം? 1948 ജനുവരി 30. ജനുവരി 30 രക്തസാക്ഷിത്വ ദിനം. ഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ചാണ് ഗാന്ധിജിക്ക്
വെടികൊള്ളുന്നത്, ബിർള ഹൗസ്, ഡൽഹിയിലെ ബിർള ഹൗസ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം നിഷ്ക്രമിച്ചിരിക്കുന്നു, സർവവും അന്ധകാരം നിറഞ്ഞിരിക്കുന്നു എന്നാണ് ഗാന്ധിജിയുടെ മരണശേഷം ആരഭിപ്രായപ്പെട്ടത്? നെഹ്റു അഭിപ്രായപ്പെട്ടു. അപ്പം നെഹ്റുവിൻ്റെ വാക്കുകൾ എന്തായിരുന്നു? നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം നിഷ്ക്രമിച്ചിരിക്കുന്നു, സർവവും അന്ധകാരം നിറഞ്ഞിരിക്കുന്നു. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമസ്ഥലം ഏതാണ്? ഗാന്ധിജിയുടെ അന്ത്യവിശ്രമസ്ഥലം ഏതാണ്? ഗാന്ധിജിയുടെ അന്ത്യവിശ്രമസ്ഥലം രാജ്ഘട്ടാണ്. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത് രാജ്ഘട്ടാണ്. നെഹ്റുവിൻ്റെതോ? ശാന്തിവനം. നെഹ്റുവിൻ്റെത് ശാന്തിവനം. എന്നാൽ ഇന്ദിരാഗാന്ധിയുടേത് എവിടെയാണ്? ശക്തിസ്ഥൽ. ഇന്ദിരാഗാന്ധിയുടേത് ശക്തിസ്ഥൽ. അപ്പം അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഗാന്ധിജിയുടേത് രാജ്ഘട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനങ്ങളാണ്? കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏതിനം സങ്കര വിളകളാണ്, സങ്കര ഇനങ്ങളാണ്? എന്തിൻ്റെയാണ്? വെണ്ട. ഏതൊക്കെയാണ്? കിരൺ, അർക്ക, സൽകീർത്തി. നെക്സ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് ലോല, മല്ലിക, ഭാഗ്യലക്ഷ്മി, വൈജയന്തി എന്നിവ പയറിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ്. ഏതെല്ലാമാണ്? ലോല, മല്ലിക, ഭാഗ്യലക്ഷ്മി, വൈജയന്തി. എന്താണ് വൈജയന്തി? ഇനി തക്കാളിയുടെ സങ്കര ഇനങ്ങളാണ് ശക്തിമുക്തി, അക്ഷയ, അനഘ. ഏതാണ്? ശക്തിമുക്തി, അക്ഷയ, അനഘ. ശക്തിമുക്തി, അക്ഷയ, അനഘ. തക്കാളിയുടെ സങ്കര ഇനങ്ങളാണ് ശക്തിമുക്തി, അക്ഷയ, അനഘ. അതുപോലെ സൂര്യ, ശ്വേത, ഹരിത, നീലിമ മുതലായവ സങ്കര ഇനം വഴുതന ഇനങ്ങളാണ്. സൂര്യ, ശ്വേത, ഹരിത, നീലിമ മുതലായവ സങ്കര ഇനം വഴുതനകളാണ്. കണ്ണാറ, ലോക്കൽ, അരുൺ തുടങ്ങിയവ മുന്തിയ ഇനം ചീരകളാണ്. കണ്ണാറ ലോക്കൽ ഏതാണ്? കണ്ണാറ ലോക്കൽ, അരുൺ തുടങ്ങിയവ ചീര ഇനങ്ങളാണ്. അപ്പോൾ ഇത് സങ്കര ഇനങ്ങൾ പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വെണ്ടയിൽ നിന്നാണ് പോയത്. വെണ്ടയുടേത് ഏതൊക്കെയാണ്? കിരൺ, അർക്ക, സൽകീർത്തി. നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത് ഏത്? അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഒന്ന് വായിക്കാം. ബോക്സൈറ്റ്, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡ്രൈറ്റ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും അറിയാം, നമ്മൾ കുഞ്ഞു നാൾ മുതൽ തന്നെ പഠിക്കുന്നതാണ്. എന്താ? അലുമിനിയത്തിൻ്റെതാണ് ബോക്സൈറ്റ്. അപ്പോൾ ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത് ഏതായിരിക്കും? അത് ബോക്സൈറ്റ് ആയിരിക്കും. ബോക്സൈറ്റ്, ക്രയോലൈറ്റ് എന്നിവ എന്തിൻ്റെ അയിരുകളാണ്? അലുമിനിയത്തിൻ്റെ അയിരുകളാണ് ബോക്സൈറ്റും ക്രയോലൈറ്റും. പ്രകൃതിദത്തമായതും ഖനനം ചെയ്തു കൊടുക്കുന്നതുമായ മൂലകങ്ങളോ അവയുടെ സംയുക്തങ്ങളോ ആണ് ധാതുക്കൾ. ഒന്നുകിൽ പ്രകൃതിദത്തമായിട്ടുള്ളത് അല്ലെങ്കിൽ ഖനനം ചെയ്തു കൊടുക്കുന്ന മൂലകങ്ങളോ അവയുടെ സംയുക്തങ്ങളെയോ ആണ് എന്ത് വിളിക്കുന്നത്? ധാതുക്കൾ എന്ന് വിളിക്കുന്നത്. എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായും ലോഹം വേർതിരിച്ചെടുക്കുന്നതാണ് അല്ലെങ്കിൽ ലോഹധാതുക്കളെയാണ് എന്ത് വിളിക്കുന്നത്? അയിരുകൾ. എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായും ലോഹം വേർതിരിക്കാൻ കഴിയുന്ന ചില അയിരുകളുണ്ട്, കഴിയുന്ന ചില ധാതുക്കളുണ്ട്, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? അയിരുകൾ. ഇൽമനൈറ്റ്, റൂട്ടൈൻ എന്നിവ ടൈറ്റാനിയത്തിൻ്റെ അയിരുകളാണ്. അപ്പോൾ ടൈറ്റാനിയത്തിൻ്റെ അയിരുകൾ ഏതെല്ലാമാണ്? ഇൽമനൈറ്റും റൂട്ടൈനും. ഇൽമനൈറ്റും റൂട്ടൈനും. നെക്സ്റ്റ്, സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അത് ആരാണ്? ഇന്ദിരാഗാന്ധി. അത് 1984 ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഏത് വർഷമാണ്? 1984. 85 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധി സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അത്രയും ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വയ്ക്കുക.
ദേശീയ ഉദ്യാനമായിട്ട് സൈലന്റ് വാലിയെ പ്രഖ്യാപിക്കുന്നത് 84-ൽ, അത് ഉദ്ഘാടനം ചെയ്യുന്നത് 85-ൽ രാജീവ് ഗാന്ധി. കാരണം 84-ൽ ആര് മരിക്കുന്നുണ്ട്? ഇന്ദിരാഗാന്ധി മരിക്കുന്നുണ്ട്. അത് തൊട്ടടുത്ത് 85-ൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് രാജീവ് ഗാന്ധിയാണ്. അതുപോലെ റോബർട്ട് നൈറ്റ് എന്ന ബ്രിട്ടീഷുകാരനാണ് സൈലന്റ് വാലിക്ക് ആ പേര് നിർദ്ദേശിച്ചത്. അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. സൈലന്റ് വാലിക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? റോബർട്ട് നൈറ്റ്. കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാടാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് എന്ന് പറയുന്നത് ഏതാണ്? അത് സൈലന്റ് വാലി. അപ്പോൾ നോട്ട് ചെയ്യുക, നമ്മൾ സൈലന്റ് വാലിയെ സൈലന്റ് വാലിയെ ഒരു ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നത് 1984-ൽ ഇന്ദിരാഗാന്ധിയാണ്. അതിനെ ഒരു ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ച് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് രാജീവ് ഗാന്ധിയാണ്. 1985 സെപ്റ്റംബർ 7-നാണ്. അതുപോലെ കേരളത്തിലെ ഏക നിത്യഹരിത വനം എന്ന് പറയുന്നത് സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? അത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് റോബർട്ട് നൈറ്റ്. നെക്സ്റ്റ് 10-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെ? ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെ? അത് ഡിഗ്ബോയിയാണ്. ഒരു എണ്ണ ശുദ്ധീകരണശാല എന്നറിയപ്പെടുന്ന ഡിഗ്ബോയിയാണ്. 1901-ലാണ് ഡിഗ്ബോയി എണ്ണപ്പാടം കമ്മീഷൻ നിലവിൽ വരുന്നത്. എപ്പോഴാണ്? 1901-ലാണ് ഡിഗ്ബോയി എണ്ണപ്പാടം കമ്മീഷൻ നിലവിൽ വരുന്നത്. ഡിഗ്ബോയി സ്ഥിതി ചെയ്യുന്നത് അസ്സാമിലാണ്. ഡിഗ്ബോയി എവിടെയാണ്? അസ്സാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോൾ ഖനി എന്ന് പറയുന്നത് മുംബൈയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ പെട്രോൾ ഖനിയാണ് ഡിഗ്ബോയി. ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോൾ ഖനിയാണ് ഡിഗ്ബോയി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോൾ ഖനിയാണ് മുംബൈ. ഡിഗ്ബോയി എവിടെയാണ്? ആസാമിലാണ്. 1901-ലാണ് ഡിഗ്ബോയി എണ്ണപ്പാടം കമ്മീഷൻ നിലവിൽ വരുന്നത്. ഗുജറാത്തിലെ ജാംനഗറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല. അതും കൂടെ നോട്ട് ചെയ്യുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല എന്ന് പറയുന്നത് ഗുജറാത്തിലെ ജാംനഗർ. എവിടെയാണ്? ഗുജറാത്തിലെ ജാംനഗർ. ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിലെ ശരിയല്ലാത്തവ ഏത്? ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഭാഗ്യവിധാത എന്നതായിരുന്നു ആദ്യ നാമം. ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരണിയാണ്. 26 ജനുവരി 1950 ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ചു. മഥൽ മോഹൻ മാളവ്യ അധ്യക്ഷനായുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിച്ചത്. അപ്പോൾ ഇതിൽ ശരിയല്ലാത്തവ ഏതാണ്? അപ്പോൾ 1-ാമത്തതും 3-ാമത്തതും 4-ാമത്തതും ശരിയല്ലാത്തതാണ്. 2-ാമത്തെ മാത്രമാണ് ശരി. ആദ്യമായിട്ട് ആലപിച്ചത് സരളാദേവി ചൗധരണി, മറ്റെല്ലാം തെറ്റാണ്. അപ്പോൾ ആദ്യമായിട്ട് ദേശീയഗാനം ആലപിച്ചത് ആരാണ്? സരളാദേവി ചൗധരണി. അത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫാക്ട്സുകളാണ്, ഭാരത് വിധാത എന്നാണ് ദേശീയഗാനം ആദ്യം അറിയപ്പെട്ടിരുന്നത്. ഭാഗ്യവിധാത എന്നല്ല, ഭാരത് വിധാത. അത് ഓർത്ത് വയ്ക്കുക. ദേശീയഗാനം ആദ്യം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? ഭാരത് വിധാത. 1950 ജനുവരി 24-നാണ് ജനഗണമന ദേശീയഗാനമായി അംഗീകരിക്കപ്പെട്ടത്. 1950 ജനുവരി 24-നാണ് ജനഗണമന ആദ്യമായി അംഗീകരിക്കപ്പെട്ടത്. 1911 കൊൽക്കത്തയിൽ നടന്ന INC സമ്മേളനത്തിലായിരുന്നു ആദ്യമായിട്ട് ആലപിച്ചത്. 1911 കൊൽക്കത്തയിൽ നടന്ന INC സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ആലപിച്ചത്. 1950 ജനുവരി 24-നാണ് ദേശീയ ഗാനമായിട്ട് അംഗീകരിക്കുന്നത്. BN ധർ ആയിരുന്നു 1911 INC സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. അപ്പോൾ 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ എത്തിച്ചാണ് ആദ്യമായിട്ട് ആലപിക്കുന്നത്. അവിടുത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് BN ധർ ആയിരുന്നു.
ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ടാഗോറാണ് ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അപ്പോൾ അത് നോട്ട് ചെയ്യുക. നമ്മൾ ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ കേൾക്കുമ്പോൾ ആദ്യത്തെ പേരാണെന്നൊന്നും ധരിക്കരുത്. ആദ്യത്തെ പേര് ഭാരത് വിധാതയാണ്. പിന്നെ ഇതിനെ ഇംഗ്ലീഷിലോട്ട് പരിഭാഷപ്പെടുത്തിയപ്പോഴുള്ളതാണ് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. അത് ടാഗോറാണ് പരിഭാഷപ്പെടുത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ നവോത്ഥാന പരിപാലകൻ, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ചെമ്പഴന്തി. എവിടെ ആരാണ് ജനിച്ചത്? ശ്രീ നാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് SNDP 1903. അതും കൂടെ നോട്ട് ചെയ്ത് വയ്ക്കുക. ശ്രീ നാരായണ ഗുരു ജനിച്ചത് ഏത് വർഷമാണ്? 1856 ചെമ്പഴന്തി. August 20 ആ ഒരു മാസം കൂടെ ഓർത്ത് വയ്ക്കുക. മാസം ഡേറ്റ് August 20, 1856 അതും തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ഗ്രാമത്തിൽ വയൽവാരം വീട്ടിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. എവിടെയാണ്? വയൽവാരം വീട്ടിൽ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ശ്രീനാരായണ ഗുരുവിനെയാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ശ്രീനാരായണ ഗുരുവിനെ തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് ആരുടെ ജന്മസ്ഥലം? അയ്യങ്കാളി പുലിയ രാജാവ് എന്നറിയപ്പെടുന്നത്. അയ്യങ്കാളി, അയ്യങ്കാളിയുടെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് സാധുജന പരിപാലന സംഘം. SNDP ആരുടേതാണ്? ശ്രീനാരായണ ഗുരു. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ച നവോത്ഥാന നായകനാണ് വാഗ്ഫടാനന്ദൻ. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് ആര് ജനിക്കുന്നത്? വാഗ്ഫടാനന്ദൻ. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു വാഗ്ഫടാനന്ദൻ്റെ ആദ്യകാല നാമം. എന്താണ്? വയലേരി കുഞ്ഞിക്കണ്ണൻ. മലബാർ കർഷക സംഘം രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് വാഗ്ഫടാനന്ദനാണ്. മലബാർ കർഷക സംഘം രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് ആരാണ്? വാഗ്ഫടാനന്ദൻ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ സംഘടനയാണ് SNDP. ജനിച്ചത് 1856 August 20 തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലാണ്. അത് നോട്ട് ചെയ്ത് വയ്ക്കുക. തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പഴന്തി. എന്നാൽ തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ ജനിച്ചതാണ് അയ്യങ്കാളി. അയ്യങ്കാളിയുടെ പ്രധാനപ്പെട്ട സംഘടനയാണ് സാധുജന പരിപാലന സംഘം. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ട്. SNDP സ്ഥാപനം 1903, അതും കൂടെ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ പാട്യത്ത് ജനിച്ചത്, കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ച നവോത്ഥാന നായകനാണ് വാഗ്ഫടാനന്ദൻ. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ് വാഗ്ഫടാനന്ദൻ്റെ പഴയകാല നാമം. അതുപോലെ മലബാർ കർഷക സംഘം രൂപീകരിക്കാൻ വേണ്ട നേതൃത്വം നൽകിയത് ആരാണ്? വാഗ്ഫടാനന്ദൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മറ്റ് കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ പ്രതീക്ഷിക്കുന്നു. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയും തുടർന്ന് ഞാനിപ്പോൾ ഷോർട്സിലെ പലതരത്തിലുള്ള കോഡ്സുകളും ഇടുന്നുണ്ട്. പലതരത്തിലുള്ള കോഡുകളും അതുപോലെ തന്നെ റിലേറ്റഡ് ഫാക്ട്സുകൾ, പിന്നെ മെൻ്റൽ എബിലിറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മെൻ്റൽ എബിലിറ്റിയുടേതൊക്കെ വൈകുന്നേരങ്ങളിലാണ്. വൈകുന്നേരം ഒരു 7:30 ഇടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക. കോഡിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ചാനലൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുവരെ ഇട്ട കോഡുകളെല്ലാം കിട്ടും. അത് നിങ്ങളെ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.